അമേരിക്കയുടെ 29 ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്താനൊരുങ്ങി. ഇന്ത്യ ബദാം, വാൾനട്ട്, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കാണ് നികുതി വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ പദ്ധതിയിടുന്നത്. ഇന്ത്യയുടെ സ്റ്റീൽ, അലുമിനിയം ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ അമേരിക്ക നികുതി കൂട്ടി രംഗത്തെത്തിയിരുന്നു. ഇന്ത്യയുമായി ഉണ്ടായിരുന്ന സൗഹൃദ പദവി എടുത്തു കളയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിനുള്ള മറുപടിയായാണ് ഇന്ത്യയുടെ പുതിയ നീക്കം. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായ ശേഷം ലോകം എമ്പാടുമുള്ള രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അധിക നികുതി ചുമത്തിയിരുന്നു. ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്കും അമേരിക്ക അധിക നികുതി ചുമത്തിയിരുന്നു. ഇന്ത്യയുടെ സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് 25%, അലുമിനിയം ഉൽപ്പന്നങ്ങൾക്ക് 10% അധിക നികുതി ചുമത്തിയിരുന്നത്. 16,746.84 കോടി രൂപ അധിക കയറ്റുമതി ചെലവ് ഇതുമൂലം ഇന്ത്യക്കുണ്ടായി. ഇതിന് മറുപടിയായി കൂടിയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ നികുതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ കഴിഞ്ഞ വർഷം തന്നെ തീരുമാനിച്ചതെങ്കിലും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തീരുമാനം പലതവണ നീട്ടി. എന്തായാലും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. ഇന്ത്യക്കുള്ള സൗഹൃദ രാഷ്ട്ര പദവി പോലും അമേരിക്ക എടുത്തു കളയുന്ന ഒരു സാഹചര്യമുണ്ടായി. മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും അധിക ചുങ്കം നൽകേണ്ട ഒരു സ്ഥിതിയും ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് ബദാം, വാൾനട്ട്, പയർവർഗ്ഗങ്ങൾ, ആപ്പിൾ എന്നിവയുൾപ്പെടെ 29 അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക ഉത്തരവ് ധനമന്ത്രാലയം ഉടൻ തന്നെ ഇറക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. തീരുമാനം നടപ്പിലാക്കിയാൽ 1,513.84 കോടി രൂപയുടെ അധിക നികുതി ഇന്ത്യക്ക് ഇതിലൂടെ ലഭ്യമാകും. സ്റ്റീൽ, അലുമിനിയം ഉൽപ്പന്നങ്ങളുടെ നികുതി വർദ്ധിപ്പിച്ച അമേരിക്കൻ നടപടിക്കെതിരെ ഇന്ത്യ നൽകിയ പരാതി ലോകവ്യാപാര സംഘടനയുടെ പരിഗണനയിൽ ഇപ്പോഴും ഉണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും അധിക നികുതി ഈടാക്കുകയാണ്. ഒരു വർഷമായി ചർച്ചയിലൂടെ പരിഹാരം ഇല്ലാതെ കിടന്ന ഒരു നീക്കത്തിനാണ് ഇപ്പോൾ നരേന്ദ്രമോദി രണ്ടാമതും അധികാരത്തിൽ വരുമ്പോൾ ഒരു മറുനീക്കം ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്കും അധിക നികുതി ഈടാക്കാൻ ഒരുങ്ങുകയാണ്. അമേരിക്കയുടെ 29 ഉൽപ്പന്നങ്ങൾക്കാണ് അധിക നികുതി ചുമത്താൻ ഇന്ത്യ ഒരുങ്ങുന്നത്. അതായത് ബദാം, വാൾനട്ട്, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കാണ് നികുതി വർദ്ധിപ്പിക്കുന്നത്. നേരത്തെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്കും അമേരിക്ക നികുതി വർദ്ധിപ്പിച്ചിരുന്നു. അതായത് സ്റ്റീൽ, അലുമിനിയം ഉൽപ്പന്നങ്ങൾക്കാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു നികുതി വർധനമുണ്ടായത്. മാത്രമല്ല ഇന്ത്യയുമായി ഉണ്ടായിരുന്ന ഒരു സൗഹൃദ രാജ്യ പദവിയും അമേരിക്ക തന്നെ എടുത്തു കളയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനുള്ള ഒരു ചുട്ട മറുപടി തന്നെയാണ് ഇതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന് നരേന്ദ്രമോദിയുടെ ഒരു താക്കീത് കൂടിയായി ഇതിനെ വിശേഷിപ്പിക്കാം. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായ ശേഷം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക നികുതി കൂട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനെല്ലാം ഒരു തിരിച്ചടി എന്നോണമാണ് ഇന്ത്യ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ സ്റ്റീൽ, അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്ക് നികുതി കൂട്ടിയതോടെ ഇന്ത്യക്ക് 16,746.84 കോടി രൂപയുടെ അധിക കയറ്റുമതി ചെലവ് ഉണ്ടാക്കിയിരുന്നു അമേരിക്ക. ഇതിനൊരു തിരിച്ചടിയായി കൂടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു നികുതി ഉയർത്തൽ നടപടി ഉണ്ടായിരിക്കുന്നത്. ബദാം, വാൾനട്ട്, പയർവർഗ്ഗങ്ങൾ, ആപ്പിൾ എന്നിവയുൾപ്പെടെ 29 അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കാണ് നികുതി വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനം ആയിരിക്കുന്നത്. ഇതിലൂടെ നമുക്ക് 1,513.84 കോടി രൂപയുടെ അധിക നികുതി ലഭ്യമാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.